ലോകം മുഴുവൻ അറിയപ്പെടണമെന്നായിരുന്നു ഷെഹല മോളുടെ ആഗ്രഹം. പക്ഷേ അറിയപ്പെട്ടപ്പോഴോ അതറിയാൻ അവളില്ലല്ലോ. ഷെഹലയുടെ ഇളാപ്പയായ ഫിറോസിന്റെ വേദന നിറഞ്ഞ വാക്കുകൾ, ഒരുപാട് അറിയപ്പെടാൻ ആഗ്രഹിച്ച വരികളെയും വർണ്ണങ്ങളെയും കലയെയും സ്നേഹിച്ച ലോകമായിരുന്നു ഷെഹലയുടേത്. ഇളയ സഹോദരങ്ങളായ അമീഗയെയും ആഹ്ലിനെയും ഓമിനിച്ച് തുള്ളിച്ചാടി നടന്നിരുന്ന ഷെഹലയില്ലാത്ത മേലെ പുത്തൻകുന്നിലെ വീട് ഇന്ന് മൂകമാണ്. എല്ലാത്തിനും ഉത്സാഹിച്ചിറങ്ങുന്ന പ്രകൃതക്കാരിയായിരുന്നു. പെട്ടെന്നുള്ള പിണക്കങ്ങളും അതിലും പെട്ടെന്നുള്ള ഇണക്കങ്ങളുമായിരുന്നു ഷഹലയുടേത്. പിണങ്ങിയാലോ വഴക്കു പറഞ്ഞാലോ അധികം താമസിക്കാതെ തന്നെ പ്രശ്നം പരിഹരിക്കാൻ മുൻകൈ എടുക്കും. കവളിൽ പിടിച്ചു കൊഞ്ചിച്ചാണ് ബാപ്പയോടും ഉമ്മയോടുമെല്ലാം ഷഹല മോൾ വഴക്ക് തീർക്കുന്നത്. പക്വതയും ഓമനത്വവും നിറഞ്ഞ പെരുമാറ്റം. ക്ലാസ്സിൽ ആരെങ്കിലും കോപിച്ചാൽ അവരെ ശാന്തരാക്കാൻ കൂൾ ഡൗൺ എന്ന് പറഞ്ഞ് ഷഹല എത്തുന്നത് ഇനി വിങ്ങലോടെയല്ലാതെ സഹപാഠികൾ ഓർത്തെടുക്കില്ല. മനസ്സ് നിറയ്ക്കുന്ന ഒരു ചിരിയുടെ എല്ലാ പിണക്കങ്ങളും വഴക്കും മാറ്റുമായിരുന്നു ഷഹല. ബാപ്പയും ഉമ്മയും അഭിഭാഷകരായതുകൊണ്ട് തന്നെ ന്യായാധിപയാകണമെന്നുള്ള ആഗ്രഹം ഷഹലയുടെ ഉള്ളിൽ വളർന്നിരുന്നു. തന്റെ മുന്നിൽ എത്തുന്നവരെ മനുഷ്യത്വത്തോടെ കണ്ട് നീതി നടപ്പാക്കി കൊടുക്കുന്ന ഒരു ജഡ്ജി. അങ്ങനെ അങ്ങനെ പത്രപ്രവർത്തകയാകാനും അധ്യാപികയാകാനും എല്ലാമുള്ള ആഗ്രഹങ്ങൾ കുഞ്ഞാവയുടെ പ്രിയപ്പെട്ട പച്ചിനെയോട് പറയുമായിരുന്നു. മാതൃ സഹോദരിയായ ഫസ്ന ഫാത്തിമയെ പച്ചിനെ എന്നാണ് പച്ചിനയുടെ കുഞ്ഞാവയായ ഷഹല വിളിച്ചിരുന്നത്. ഫസ്നയുടെ പിറന്നാളിന് സർപ്രൈസ് ഗിഫ്റ്റ് ഒരുക്കി കാത്തിരിക്കുകയായിരുന്നു ഷഹല. ഗ്രീറ്റിംഗ് കാർഡുകൾ സ്വന്തമായി ഉണ്ടാക്കി സർപ്രൈസ് ഗിഫ്റ്റുകൾ കൊടുക്കാൻ ഷഹലയ്ക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അവസാനമായി സ്കൂളിലേക്ക് പോകുന്ന ദിവസം രാവിലെ ഇളയ സഹോദരിയായ അമീഗയുടെ മുടി ഉമ്മ കെട്ടിക്കൊടുക്കുന്നത് കണ്ട് ഷഹല ഉമ്മയോട് പറഞ്ഞു, എനിക്ക് മുടി കെട്ടിത്തരുമോ ഉമ്മ? നീ വലിയ കുട്ടിയായാലേ ഇനി സ്വന്തമായി കെട്ടിപ്പടിക്കുക എന്ന സ്നേഹത്തോടെ മറുപടി പറഞ്ഞ ഉമ്മ സജ്ജന ആയിഷ വൈകുന്നേരം പൊന്നുമോളുടെ ചേതനയേറ്റ ശരീരം കുളിപ്പിച്ച് മുടി കെട്ടി കൊടുക്കുമ്പോൾ, എന്റെ കുട്ടി ഇത് കാണുന്നില്ലല്ലോ പഠിച്ചോനെ എന്ന് നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് ചുറ്റും നിന്നവരും മിങ്ങിപ്പൊട്ടി. അധ്യാപകർ വിളിച്ചതനുസരിച്ച് സ്കൂളിലെത്തി കാലിൽ മുറിവും നീലനിറവും കണ്ടതോടെ മോളെയും തോളിലേറ്റി മരണപ്പാച്ചിൽ പാഞ്ഞ ബാപ്പയോട് ഷഹല തോളിൽ കിടന്ന് പറയുന്നുണ്ടായിരുന്നു, ബാപ്പ ഉമ്മാനോടൊന്നും പറയണ്ട, ഉമ്മ വെറുതെ ബേജാറാകും. ബാഗിന്റെയും ചെരുപ്പിന്റെയും കാര്യങ്ങൾ ആലോചിച്ച് ആശങ്കപ്പെട്ടിരുന്നു അപ്പോഴും ആ കുഞ്ഞു മനസ്സ്. മരണത്തോട് അവസാന നിമിഷം വരെ പൊരുതിയിരുന്നു ഷഹല. ഓക്സിജൻ സൗകര്യം പോലുമില്ലാത്ത ആംബുലൻസിൽ 100 കിലോമീറ്റർ അകലെയുള്ള ആശുപത്രിയിലേക്ക് മോളുമായി പാഞ്ഞപ്പോഴും പ്രതീക്ഷ കൈവിട്ടിരുന്നില്ല അബ്ദുൾ അസീസ്. കണ്ണടഞ്ഞു പോയപ്പോഴെല്ലാം ബാപ്പ പറയുന്നത് കേട്ട് വലത് കൈകൊണ്ട് കൺപോളകൾ സ്വയം വിടർത്തി വെക്കുകയായിരുന്നു ഷഹല. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.